നമസ്കാരം. ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് തുമ്പയിലെ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ആകാശത്തേക്ക് കുതിച്ചുയർന്നിട്ട് 59 വർഷങ്ങൾ പിന്നിടുന്നു. കൃത്യമായി പറഞ്ഞാൽ 1963 നവംബർ 21-ന് തുമ്പയിലെ മേരി മക്ലേന പള്ളിയുടെ അൾത്താരയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് കാലാവസ്ഥാ പഠനത്തിനുള്ള US നിർമ്മിത റോക്കറ്റായ നൈക് അപ്പാച്ചയുടെ ആദ്യ വിക്ഷേപണം. ആ രംഗങ്ങൾ തൻ്റെ ക്യാമറയിൽ പകർത്തിയത് ഗാന്ധിജിയുടെ ചിത്രങ്ങളിലൂടെ പ്രശസ്തി നേടിയ ഫ്രഞ്ച് ഫോട്ടോഗ്രാഫർ ഹെൻറി കാർട്ടിയേ ബ്രസൻ. അക്കൂട്ടത്തിൽ പിൽക്കാലത്ത് വൈറലാകാൻ വിധിക്കപ്പെട്ട ഒരു ചിത്രമുണ്ടായിരുന്നു. തുമ്പയിൽ മേരി മക്ലേന പള്ളിയുടെ അൾത്താരയ്ക്ക് മുന്നിൽ 2 ചെറുപ്പക്കാർ കുത്തിയിരുന്ന് റോക്കറ്റ് ടൈമർ ശരിയാക്കാൻ വ്യഗ്രതയോടെ ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യമായിരുന്നു അത്. കഠിനമായ ഉഷ്ണമുള്ള ദിവസം, ഫാനില്ലാത്തതുകൊണ്ട് ചെറുപ്പക്കാരിൽ ഒരാൾ ഷർട്ട് അഴിച്ചു മാറ്റിയിരുന്നു. ബ്രസന്റെ ക്യാമറ തങ്ങളുടെ ദൃശ്യം പകർത്തിയ കാര്യം ആ ചെറുപ്പക്കാർ ശ്രദ്ധിച്ചതേയില്ല. പക്ഷേ ലോകം മുഴുവൻ ശ്രദ്ധിച്ച ദൃശ്യമായി പിൽക്കാലത്ത് അത് മാറി. പ്രത്യേകിച്ചും ഡോക്ടർ A.P.J. അബ്ദുൽ കലാം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ചുമതലയേറ്റപ്പോൾ. കാരണം ആ ചിത്രത്തിലെ ഉടുപ്പിട്ട ചെറുപ്പക്കാരൻ അബ്ദുൽ കലാം ആയിരുന്നു. കൂടെയുള്ളത് ഡോക്ടർ കലാമിനെ പോലെ തുടക്കം മുതൽ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ ഭാഗമായി മാറിയ ചെന്നൈ സ്വദേശി R. അരവമുദാനും. ഉഷ്ണമകറ്റാൻ ഒരു ഫാൻ പോലും ഇല്ലാത്ത അവസ്ഥയിൽ തുമ്പയിൽ ആരംഭിച്ച ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി ലോകം സാക്ഷിയായ ഏറ്റവും വലിയ വിജയഗാഥകളിൽ ഒന്നായി മാറിയത് തുമ്പയിലെ മേരി മക്ലേന പള്ളിയുടെ അൾത്താരയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ടാണെന്ന് ഇപ്പോൾ അധികമാരും ഓർത്തെന്ന് വരില്ല. പള്ളിയും അടുത്തുള്ള ബിഷപ്പ് ഹൗസും റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനായി. അടുത്തുള്ള പ്രൈമറി സ്കൂൾ കെട്ടിടം ആദ്യം ലോഞ്ച് ഓഫീസും പിന്നീട് ടെക്നിക്കൽ ലൈബ്രറിയുമായി. ഭൂമധ്യരേഖയോട് അടുത്ത സ്ഥലമായതിനാൽ തുമ്പയെ റോക്കറ്റ് സ്റ്റേഷനാക്കാൻ വിക്രം സാരാഭായ് തീരുമാനിച്ചു. അന്ന് അവിടെയുണ്ടായിരുന്ന ഗ്രാമവാസികൾക്കായി ഏതാനും കിലോമീറ്റർ അകലെ പള്ളിത്തുറയിൽ പുതിയ ഗ്രാമവും പള്ളിയും നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ തുമ്പയിലെ മേരി മക്ലേന പള്ളിയും അടുത്തുള്ള ബിഷപ്പ് ഹൗസും തുമ്പ ഇക്വറ്റേറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനായി മാറി. ഇതൊരു ചരിത്രമാണ്, എന്നും ഓർമ്മിക്കേണ്ട കത്തോലിക്ക സഭയുടെയും വിശ്വാസികളുടെയും ത്യാഗത്തിൻ്റെ ചരിത്രം.